ഹേ ഗൈസ്, എൻ്റെ ഒരു ലൊഫി, നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെയാണെന്ന് ഞാനിപ്പോൾ ഉള്ളത് വെച്ചതാ, ഞാനൊരു സംഭവം ആക്കിയിട്ടുണ്ടായി, നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ്. ഞാൻ ഇത് ഇറങ്ങി എണീച്ചിട്ട് ഞാൻ കാണിച്ചതാ. ഞാൻ ഒരുപാട് സമയം ഗ്രൈൻഡ് ചെയ്തു, ഒരുപാട് തന്നെ ഒരുപാട് സമയം ഞാൻ ഗ്രൈൻഡ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഇത്ര അധികം ഞാൻ ഗ്രൈൻഡ് ചെയ്തു. ഞാൻ പുറത്തുള്ള ഒരുപാട് വില്ലേജറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തു. അതുപോലെ ഞാൻ ഒരുപാട് ഷുഗർ കെയിൻ ഗ്രൈൻഡ് ചെയ്തു. ഇതാണ് ഞാനിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത സംഭവം. ഞാൻ ഒരുപാട് ഷുഗർ കെയിനൊക്കെ ഉണ്ട്. ഇത് പൊട്ടിച്ച് രണ്ടാമത് വളർന്ന് ഞാൻ ഒരുപാട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വില്ലേജർ ട്രയലിങ് ഹാൾ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. പിന്നെ ഞാൻ കുറച്ച് ആവശ്യം കുറച്ച് സാധനങ്ങൾ മതി നമ്മളെ വില്ലേജർ ട്രയലിങ് ആളാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ. അതുപോലെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളെ ആടുള്ളൊരു വില്ലേജറിനെ ഇറക്കി വിടുകയാണ്. എന്തിനാ വെച്ചാൽ നമുക്ക് ബെഡ് വേണം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ബെഡാണ്. കാരണം ഞാൻ ഒരുപാട് വില്ലേജറിനെ നാല് വില്ലേജറിനെ ആക്കിയിട്ടുണ്ട്. അതിൽ നാലെണ്ണത്തിന് ഞാൻ ട്രെയിഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്രീഡാവും, അതിലെത്ര പ്രശ്നമൊന്നുമില്ല. ഈ വില്ലേജറിനെ ഇറക്കി വിടാം. ഓനെ കുറച്ച് കഴിഞ്ഞ് ചേട്ടാ നമുക്ക് അതിൻ്റെ ഒരു ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള വില്ലേജറായിട്ടുണ്ട്. ഈ വില്ലേജറിനെ കൊണ്ട് നമ്മളെ പ്രാന്താജ് ഈ വില്ലേജറിനെ കൊണ്ട് നമ്മൾ എന്താക്കും, ബ്രീഡ് ചെയ്യും. ആ ബ്രീഡ് ചെയ്ത വില്ലേജേഴ്സിനെ കൊണ്ട് ഞാൻ എന്താക്കും, ട്രെയ്ഡ് ചെയ്യും. നമുക്ക് ട്രെയ്ഡ് ചെയ്യാൻ മാത്രം വില്ലേജറിനെ മതി, വേറെ ഒന്നിനൊന്നും ആവശ്യമില്ല. മയൻ ഫാമൊന്നും ആക്കുന്നില്ല. അയൺ ഫാം ആക്കിയാണ്, പക്ഷെ ആക്കുന്നില്ല. ഓക്കെ, ഇതിലത്തെ അയൺ ഫാമാണ് ഏറ്റവും കൂടുതൽ ബെഡ്റോക്കത്തെ അയൺ ഫാം ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നത്. അത് ആക്കുന്നില്ല. പിന്നെ ഒരുപാട് നമുക്ക് സ്റ്റിക്ക് വേണം, അല്ല ഒരുപാട് ഇത് വേണം. ഇതിപ്പോൾ എന്തിപ്പോൾ എന്തോ ടാബിളാണ്, എന്താ ടാബിളിൻ്റെ പേര് പറഞ്ഞു. അതിന് ഒരുപാട് ഫിൻഡ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ അയൺ ഫാം ആക്കുന്നില്ല. പകരം നമ്മൾ വേഗം ഈ സ്പ്രേ തീർക്കാനുള്ള പ്ലാനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാന്ന് ഇത് വേഗം തീർക്കുമെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം ട്രേഡിങ് ഹോൾ ആക്കിയത്. അതുപോലെ ഇനി ഞാൻ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഒരുപാട് സമയം ഗ്രൈൻഡ് ചെയ്തു. ഇനി ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ക്രാഫ്റ്റ് ചെയ്ത് എൻ്റെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് കാരണം ഗ്രൈൻഡ് ചെയ്തു, ഒരുപാട് തന്നെ ഒരുപാട് ഞാൻ ഗ്രൈൻഡ് ചെയ്തു. ഒരുപാട് സമയം ഗ്രൈൻഡ് ചെയ്തിട്ട് എന്താ ഇത്ര വില്ലേജസിനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ്ടേ, ഒരുപാട് ബെഡ് ആയിട്ടുണ്ട്, ഒരുപാട് വില്ലേജസ് ആയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതും കുറച്ചും കൂടെ ആക്കാനുണ്ട്. കുറച്ചും കൂടെ മതി തോന്നുന്നു. അത് ഇത്ര തന്നെ മതി. ഭയങ്കര ലാഗ് അടിക്കുന്നു. നിങ്ങളിപ്പോൾ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായില്ല, പക്ഷെ നമുക്ക് ഗെയിമിന് നല്ല ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ആക്കി വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പ്ലാസ് ഉണ്ടോ, കുറച്ച് ഗ്രൈൻഡിങ് ടൈം പ്ലാസ്. ഓക്കെ ബൈ. ടൈമിലേസ് കൊണ്ടുവന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ ഒരുപാട് ഗ്രൈൻഡ് ചെയ്തു, ഒരുപാട് തന്നെ ഒരുപാട് ഗ്രൈൻഡ് ചെയ്തു. അതുപോലെ നമ്മളെ വില്ലേജസിന് നമ്മൾ ഇയാൾ പണിയാവുക ജോബെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ജോബൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഗോയിങ് വേൾഡ്, നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ ചിലപ്പോൾ ഡയമണ്ട് ഫുള്ള് ഡയമണ്ട് ആർമർ ആയിരിക്കും. ഇതേ പച്ചക്കൂടുന്ന അതിനെ കൊല്ലട്ടെ. അതുപോലെ ഇനി പുറത്തുനിന്ന് കിട്ടാറ് തോന്നുന്നതാണ്. പിന്നെ മൂന്നെണ്ണത്തിനും കൊല്ലും. ആ മൂന്നെണ്ണം തീർന്നു, മൂന്നെണ്ണം തീർന്നു, മൂന്നെണ്ണം തീർന്നു. ഗ്രീൻ കോട്ട ആയാലും അല്ലെങ്കിലും മൂന്നെണ്ണം തീർന്നു. മൂന്നെണ്ണത്തിന് ഞാൻ കൊല്ലും, പരക്കണ കൊല്ലും. ആയിക്കോട്ടെ, പരക്കണ ഞാൻ കൊല്ലും മൂന്നെണ്ണത്തിന്. പിന്നെ പഠിപ്പിക്കുന്ന ഓ നീ തീർന്നടാ, നീ തീർന്ന്, നീ തീർന്ന്. ആ ഞാൻ പറഞ്ഞാ നീ തീർന്ന. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ടൈം ലാസ് വേണ്ടിട്ട് തരാം. നമുക്ക് ഷുഗർ കെയിൻ ടൈം ലാസ്. അപ്പൊ ഓക്കെ, നിങ്ങൾ ടൈം ലാസ് ഉണ്ടെന്ന് കഴിക്കുന്നു. നമുക്ക് ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിന് നമുക്ക് ഒന്നറിയാം. ഏത് വില്ലേജസ് ഒന്നുമില്ല, വേണ്ട. ഈ പുറത്തൊരു വില്ലേജുകാർ കണ്ട അന്നാട് കൊല്ലരായിരിക്കും നമ്മളെ പണി, അല്ലെങ്കിൽ പണി പാളും.
നമുക്കൊരു വില്ലേജർ ഉണ്ട്. ഈ വില്ലേജറിനാണ് നമുക്കിനി ട്രേഡ് ചെയ്ത് ഗോൾഡ് ഡയമണ്ട് സൂട്ടിലേക്ക് മാറണ്ട. ഡയമണ്ട്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആയാൽ പിന്നെ ഈ സെർവറൈസ് വേഗം പാസ് പോവും. അതുപോലെ തന്നെ നമുക്കത് വേഗം കൊണ്ടുപോയി തീർക്കണം. അപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ 12 എപ്പിസോഡ്. ഇവനെങ്ങനെ പുറത്തെത്തി? ഇവനെ കൊന്നറിയണം. ഇവൻ പുറത്തേക്ക് കഴിഞ്ഞതാണ്. ഈ തീർന്നതാണ്. നിൽക്കണം. അവിടെ തന്നെ വെക്കു. ആറ് വെച്ചിട്ട് ഓർത്തേക്ക്. നീ എന്തോ എൻ്റെ വെള്ളത്തിലേക്ക് നാടും. വെള്ളത്തിൽ ഭയങ്കര സുഖമുണ്ടടാ. നീ വെള്ളത്തിൽ ചാവും കേട്ടോ. ഒരു സമയം കൊള്ളിക്കുന്നു. ഓക്കെ, കൂൾ അതിൽ കൂൾ. ഓക്കെ, നമ്മളിപ്പോൾ കൂളാണ്. ഇപ്പോൾ നമ്മളെ വില്ലേജ് ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിനെ വലിയ പണിയായിട്ട് മജാങ്ങ് തരുമെന്നറിയില്ലേ. പോരാത്തിന് ഇത് ബഗ്രോക്കാണ്. ഇതുവരെ ഒരു ബഗ്ഗും കണ്ടിട്ടാണ്. ഇനി ബഗ് കാണാൻ പോകുന്നുണ്ടോയെന്നും അറിയില്ല. ഓക്കെ, ഞാനിനി ഇതുവരെ നമുക്ക് കുറച്ച് ബ്രീഡ് ചെയ്യാനുണ്ട്. കുറച്ച് ബ്രീഡ് ചെയ്യാം. ഓക്കെ, ഇവനും ബ്രീഡ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. ഞാൻ കുറച്ച് ഗ്രൈൻഡിങ് ടൈംസ് വേണ്ടിട്ട് ആദ്യം വരാം. കുറച്ചും കൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, നിങ്ങൾ ടൈം ലാപ്സ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തു. പക്ഷേ എല്ലാം ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് നല്ല ബഗ്ഡ് ട്രേഡ് മാത്രമേ കിട്ടിയിട്ട്. ഞാൻ ഈ സ്റ്റെപ്പിലൊന്ന് കത്തിച്ചിട്ട് നമ്മളെ ഫുഡൊന്നും ഇറക്കേണ്ട. ഫുഡെല്ലാം കുറഞ്ഞു വന്നു. ഭിക്ഷക്കാരനായി വരായി. നമ്മൾ പ്രോ ഉണ്ടായി. നമ്മളിപ്പോൾ ഭിക്ഷക്കാരനായി. ഓ, ഞാൻ ഭിക്ഷക്കാരൻ. വി ആർ ഗോണ ബി ലൈക്ക്. എന്തായാലും ഞാൻ പറയുന്നതിന് അക്കന്നെ അറിയില്ല. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഒന്ന് കത്തിക്കാൻ വെക്കാം. ഇതൊക്കെ കത്തിക്കാൻ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഇത് കത്തിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടെ മൈനിങ്ങിന് വേണ്ടി വരും. മൈനിങ്ങിന് പോയേ പറ്റാം. ഓക്കെ, നമുക്ക് ഇത് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. നല്ല തന്നെ ഞാൻ ഇത്ര വില്ലേജസിന് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ക്രേസി. ഏത് നമ്മൾ ഇതൊക്കെ വരെ തന്നെ ഉണ്ട്. നമ്മളെ എന്താ എന്തോ പറയണ്ട, അങ്ങനെ പേരിട്ടുന്നത്. നമുക്ക് ഈ ഷുഗർ ക്രീം ഷുഗർ കേയെല്ലാം നമുക്ക് ഇടക്കാം. നമ്മൾ ഈ ജസ്റ്റ് ഫുള്ളാവാനേ നമുക്ക് ഇനി വലിയൊരു സോർട്ടിങ് ഏരിയ ആക്കണം. അതിന് നമുക്ക് ഒറ്റ ചെസ്റ്റ് നിറക്കണം. ഒറ്റ ഡബിൾ ചെസ്റ്റ് നമുക്ക് അങ്ങനെ നിറച്ചേ പറ്റും. ഓക്കെ, ഒരു ഡബിൾ ചെസ്റ്റ് വെക്കാതെ സ്ഥലമുണ്ട്. ഞാൻ വെക്കാത്തതാണ്. ഞാൻ വെക്കും ഡബിൾ ചെസ്റ്റ്. രണ്ട് ഡബിള്. ഡബിൾ ചെസ്റ്റ് എന്തായാലും ഫുള്ള് നിറയത്തില്ല. നമുക്ക് ഉറപ്പാണ് ഡബിൾ ചെസ്റ്റ് ഉറപ്പായിട്ടൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ അത്ര ഫാസ്റ്റില്ല. സ്പീഡ് റണ്ണിനെക്കാട്ടി ഫാസ്റ്റില്. അത്രയൊന്നും ഫാസ്റ്റല്ല. ആ കുറച്ച് ഫാസ്റ്റിൽ തന്നെ ഈ സീരീസ് തീർക്കും. ഓക്കെ, നമുക്കിനെ കുറച്ചും കൂടെ സാധനങ്ങളെടുത്ത് നമ്മൾ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാൻ. നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെക്കാം. നമ്മളെ കൈമൊക്കെ മൊത്തം സെറ്റാക്കി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ടൈം ആവണ്ടേ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണ്ടേ. വൈൻഡ് അപ്പ് ചെയ്യുന്നവരെ ഞാൻ കുറച്ച് സാധനം കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് എന്തോരോ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇട വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അല്ല, ഭക്ഷണം എടുത്തിട്ടാ, ഭക്ഷണം എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഭക്ഷണം ഫുഡ് ഫുഡ് ഈസ് ബെസ്റ്റ്. ഓൾ ദീസ് ബെസ്റ്റ്. ഫുഡ് ഈസ് ബെസ്റ്റ്. ഒക്കെ നമുക്ക് വീണ്ടും അതിൻ്റെ അപ്പി ചെയ്യാം. നമ്മളിവിടെ ഇലയെല്ലാം വെച്ചു കേട്ടോ. ചെടിയെല്ലാം വെച്ച് നമ്മൾ ബെഡൊക്കെ മൊത്തം സെറ്റാക്കി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇതിന് നല്ല പീഡിയമായി വരുന്നത് ക്രിസ്മി അതിലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ സൈനിങ് അപ്പ് സൈനിങ് എന്നൊരു കുറച്ച് പറയുന്നുണ്ട് ഞാൻ. നമ്മൾ അടുത്ത വീഡിയോൻ്റെ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ചെയ്യാവുന്ന ഡയമണ്ട് ആർമർ. മെയിനായിട്ട് നമ്മൾ ഡയമണ്ട് ആർമർ നോക്കും. അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും എന്തായാലും നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടേ വരും. ഓക്കെ, വി ആർ ഗോയിങ് ടു ക്രേസി. നമ്മൾ എന്തായാലും ഡയമണ്ട് ആർമർ ആക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. വേറെ ഒന്നുമില്ല. കുറച്ച് എന്താ അതിൻ്റെ ഒരുപാട് വില്ലേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഡയമണ്ട് ആർമർ.
ആരോട് ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ ഞങ്ങൾ പോയിട്ടോ, ഞാൻ അതിലേക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ ബൈ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇതുണ്ട്.